സൗദി ലീഗിൽ ജയത്തോടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. അൽ നാസർ ക്ലബ് എത്തിഫാക്കിനെതിരെ 1-0 ജയിച്ചിരിക്കുന്നു. ചേട്ടാ, അപ്പോൾ അൽ നാസറിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ തുടക്കം കുറിച്ചിരിക്കുകയാണ് വിജയത്തോടെ തന്നെ. അപ്പോൾ ഗോളൊന്നും അടിച്ചില്ലെങ്കിലും നല്ലൊരു പ്രകടനം തന്നെ കാഴ്ചവെക്കാൻ സാധിച്ചു അല്ലേ? അതെ, ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു പ്രകടനമായിരുന്നു. ഇപ്പം കഴിഞ്ഞ പ്രദർശന മത്സരത്തിൽ 2 ഗോൾ നേടിയിരുന്നു PSG-ക്കെതിരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ലൊരു പ്രതീക്ഷയിലായിരുന്നു. എല്ലാവരും, ലോകം മുഴുവൻ റൊണാൾഡോ ഫാൻസ് എല്ലാം അദ്ദേഹത്തിൻ്റെ സൗദി ലീഗിൽ അരങ്ങേറ്റ മത്സരത്തിനായി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെയായിരുന്നു ഇന്നത്തെ മത്സരം. പക്ഷേ മോശമില്ലാത്തൊരു പെർഫോമൻസ് താരത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. 4 ഷോട്ടുകൾ ഉണ്ടായിരുന്നു റൊണാൾഡോയുടെ ബൂട്ടിൽ നിന്ന്. അതുകൂടാതെ ഒരു അസിസ്റ്റിൻ്റെ ഒരു വക്കിലെത്തി. കാരണം നമുക്കറിയാം 58-ാം മിനിറ്റിലായിരുന്നു അത്. 58-ാം മിനിറ്റിൽ നല്ല ഗോളിന് പാകമായുള്ള രീതിയിലൊരു അസിസ്റ്റായിരുന്നു. പക്ഷേ അത് ഗോൺസാലോ മാർട്ടിനസിന് ഗോളാക്കാൻ സാധിച്ചില്ല. റൊണാൾഡോയുടെ ആ ക്രോസ് കൃത്യമായിട്ട് ഗോളാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ആദ്യ മത്സരത്തിൽ തന്നെ ഒരു അസിസ്റ്റ് നേടാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് സാധിക്കുമായിരുന്നു. പിന്നെ 78-ാം മിനിറ്റിലും നല്ലൊരു ഡ്രിബ്ലിങ്ങിലൂടെ ഈ എത്തിഫാക് പ്രതിരോധ താരങ്ങളെയൊക്കെ കബളിപ്പിച്ച് നല്ലൊരു ഷോട്ട് റൊണാൾഡോയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് ഗോളി വളരെ ശ്രമകരമായിട്ടാണ് അത് സേവ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും ഒരു പ്രതിഭയുടെ ഒരു മിന്നലാട്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. പിന്നെ അതുകൂടാതെ 74-ാം മിനിറ്റിലൊരു ബൈസിക്കിൾ കിക്കിനുള്ളൊരു ശ്രമം ഉണ്ടായിരുന്നു. അതെല്ലാം ആരാധകരെ ശരിക്കും പ്രകടനം കൊള്ളിച്ചു. കാരണം ഇത്തരത്തിലൊരു പ്രകടനം കാണാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ആരാധകർ തിങ്ങി കൂടിയിരിക്കുന്നത്. അവര് റൊണാൾഡോയുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു പ്രകടനം ഉണ്ടാകുമ്പോൾ തന്നെ അവർ വളരെ ആവേശഭരിതരാകും. തീർച്ചയായും പുതിയൊരു ലീഗാണ്. അപ്പം അദ്ദേഹത്തിന് അത്ര പരിചിതമായ സാഹചര്യമല്ല. വെറും ആദ്യ മത്സരത്തിന് കളിക്കുന്നു. അതിനു മുമ്പ് ജസ്റ്റ് ഒരു മത്സരം മാത്രമാണ് കളിച്ചത്. അതന്നെ അൽ നാസർ ക്ലബ് അല്ലല്ലോ, അൽ ഹിലാലും അൽ നാസറും കൂടെ ചേർന്നുള്ള കമ്പൈൻ ടീമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് മത്സരത്തിൽ തന്നെ ആൾ പൊരുത്തപ്പെട്ട്, അതായത് ആ ഒരു സാഹചര്യമായി പൊരുത്തപ്പെടുന്ന രീതിയിലുള്ള പ്രകടനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതേ ഒരു കോൺഫിഡൻറ്റോടെ കളിക്കുന്നൊരു ഫീലുണ്ടായി. ഒരിക്കലൊരു എന്താ പറയുക, സ്ട്രഗിൾ ചെയ്യുന്ന രീതിയിലുള്ളൊരു ഫീൽ നമുക്ക് കണ്ടില്ല. പക്ഷേ എനിക്ക് തോന്നിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പല താരങ്ങളും സഹതാരങ്ങളും റൊണാൾഡോയെ കാണുന്നതിന് അല്ലെ റൊണാൾഡോയ്ക്കൊപ്പം കളിക്കുന്നതിൻ്റെ ആ അമ്പരപ്പ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. എല്ലാവരും റൊണാൾഡോയെ കൂടുതൽ അസിസ്റ്റ് നൽകാനോ റൊണാൾഡോയ്ക്ക് പന്ത് നൽകാനുള്ള രീതിയിലുള്ളൊരു മത്സരം കണ്ടു. കാരണം തങ്ങളുടെ അസിസ്റ്റിൽ നിന്ന് റൊണാൾഡോ ഒരു ഗോൾ നേടണം എന്നുള്ള രീതിയിലുള്ളൊരു ആഗ്രഹം അവരുടെ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടു. പല താരങ്ങളുടെ ഒരു ഐക്കണായിരിക്കുമല്ലോ റൊണാൾഡോ എന്ന് പറയുമ്പോൾ. മാത്രമല്ല ഈ അൽ നാസറിനെ സംബന്ധിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു ഭാഗ്യതാരം കൂടെയാണ്. കാരണം ഈ ഒരു വിജയത്തോടു കൂടി അവർ പൊസിഷൻ നമ്പർ 1. അതെ, അതൊരു പോയിന്റാണ്. കാരണം അദ്ദേഹം വന്നതിന് ശേഷം ഇപ്പോൾ അവർക്ക് വീണ്ടും 1-ാം സ്ഥാനം തിരിച്ചു പിടിക്കാൻ സാധിച്ചു. അൽ ഹിലാലിനെ 1 പോയിന്റിന് മറികടന്ന് ഇപ്പോൾ അവർ 33 പോയിന്റുമായി നിലവിൽ സൗദി പ്രോ ലീഗിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കളിയുടെ സ്റ്റേജ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗോളാണ് നമുക്ക് വന്നിരിക്കുന്നത്. ടെലിസ്കയുടെ ഗോൾ 33-ാം മിനിറ്റിൽ ആ ഒരു ഗോളാണ് ശരിക്കും വിജയത്തിലോട്ട് നയിച്ചത്. ഇപ്പോൾ മറ്റ് സ്റ്റേറ്റ്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഷോട്ട്സിൻ്റെ കാര്യത്തിൽ 13 ഷോട്ട്സുകളുണ്ട് അൽ നാസറിന്. അൽ ഇത്തിഫാക്കിന് 8 ഉള്ളൂ. ഷോട്ട്സ് ഓൺ ടാർഗറ്റിൻ്റെ കാര്യത്തിലും 5-2. അത് പൊസിഷൻ്റെ കാര്യത്തിലും 68-32. അപ്പോൾ ഇങ്ങനെ ഒരു അൽ നാസറിന് ഒരു മുൻതൂക്കം എല്ലാ രീതിയിലും കാണാൻ പറ്റും. എത്തിഫാക്ക് അത്ര ഒരു മിഡ് ടേബിൾ ടീമാണ്. 10-ാം സ്ഥാനത്താണ് അവർ നിൽക്കുന്നത്. അപ്പം എന്തായാലും നമുക്കറിയാം അൽ നാസർ എന്ന് പറഞ്ഞാൽ സൗദിയിലെ ഒരു പ്രമുഖ ക്ലബ്ബാണ്. സോ അൽ നാസറും അൽ ഹിലാലും തമ്മിലാണ് പലപ്പോഴും കിരീടത്തിന് വേണ്ടിയുള്ള മത്സരങ്ങളൊക്കെ ഉണ്ടാവാറ്. അതുകൊണ്ട് തന്നെ ആ ടീം നമുക്ക് നോക്കുമ്പോൾ അറിയാം, കുറച്ചും കൂടെ സ്റ്റാർ സ്റ്റഡഡ് ആയുള്ള ടീമാണ് അൽ നാസർ. എത്തിഫാക്ക് ഒരു ആവറേജ് ആയുള്ള ടീമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡൊമിനേഷൻ എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്നു. അതുമാത്രമല്ല മത്സരം അവരുടെ ഹോം ഗ്രൗണ്ടായി, അൽ നാസറിൻ്റെ ഹോം ഗ്രൗണ്ടായ മർസൂൽ പാർക്കിലായിരുന്നു. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കുന്നു എന്നുള്ളൊരു വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നപ്പോൾ ഇതിലൊരു മികച്ച വിജയം ആരാധകർ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഒരു ഗോളിന് വിജയിക്കാനായി ഒരു വിജയ തുടക്കം. ഇപ്പോൾ റൊണാൾഡോയെ സംബന്ധിച്ച് പുതിയൊരു ലീഗിലേക്ക് അദ്ദേഹം വന്നിരിക്കുകയാണ്. ഏഷ്യയിലേക്ക് അദ്ദേഹം തൻ്റെ കർമ്മപഥം മാറിയിരിക്കുകയാണ്, ഏഷ്യയിലേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യ മത്സരത്തിൽ തന്നെ ടീമിനൊരു വിജയം നേടാൻ സാധിച്ചു. അതും റൊണാൾഡോ 1-2 ശ്രമങ്ങളൊക്കെ നടത്തി എന്നുള്ളതും ഒരു പോസിറ്റീവായ കാര്യം തന്നെയാണ്. ഇനിയിപ്പം സൗദി സൂപ്പർ കപ്പിൻ്റെ സെമിയാണ്. അതിപ്പം 26-ാം തീയതിയാണ് ആ മത്സരം. അത് അൽ ഇത്തിഹാദുമായാണ്. അപ്പോൾ അതിൽ റൊണാൾഡോ കളിക്കും. ഇനി അടുത്ത പ്രതീക്ഷ ആ മത്സരമാണ്. അപ്പോൾ അതിൽ CR7 ഗോളടിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ. സൗദി ലീഗിൽ ക്യാപ്റ്റൻ്റെ ആംബാൻഡും അണിഞ്ഞുകൊണ്ടാണ് CR7 അൽ നാസറിനായി ഇന്ന് ഇറങ്ങിയത്. കളി നിങ്ങൾ കണ്ടിരുന്നു? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.